നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്തു വരികയാണ്. അർജൻറ്റീനയുടെ വേൾഡ് കപ്പിന് മുമ്പുള്ള മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയൊരു സന്നാഹ മത്സരം യു എക്കെതിരെ ബാക്കിയുണ്ട്. ഏതായാലും ഇപ്പോൾ അപരാജിത കുതിപ്പ് തുടരുകയാണ് അർജൻറ്റീന. 35 മത്സരങ്ങളായി പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ലയണൽ സ്കലോനിയുടെ കോൺട്രാക്ട് നീട്ടുകയും ചെയ്യുന്നു. അദ്ദേഹം 2026 വരെ അർജൻറ്റീനയുടെ പരിശീലക സ്ഥാനത്ത് തുടരും. ഈ ഒരു ഘട്ടത്തിൽ സ്കലോനിയെക്കുറിച്ചും വേൾഡ് കപ്പിലെ പ്രതീക്ഷകളെക്കുറിച്ചുമൊക്കെ അർജൻറ്റീനയുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ റോഡ്രിഗോ ഡി പോൾ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും സ്കലോനിയാണ് കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്ന സമയത്ത് പലർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു. കാരണം കോച്ച് പുതിയതാണ്, അതുപോലെ താരങ്ങളൊക്കെ പുതിയ താരങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ, വലിയ വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ സ്ലോലി ഞങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തു, 2 കിരീടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട അൺബീറ്റൺ റണ് ഞങ്ങൾ നടത്തുകയും ചെയ്തു. ഇനി വേൾഡ് കപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. എന്നാലും ഞങ്ങൾക്കറിയാം അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന്. ഇവിടെ മെസ്സേജ് വളരെ ക്ലിയറാണ്. വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ വളരെ കാമായിട്ട് പോവുക, ശാന്തരായിട്ട് പോവുക. ഒരേ ഏതെങ്കിലും ഒരു ടീമിന് മാത്രമേ, ഒരേ ഒരു ടീമിന് മാത്രമേ ആ കിരീടം ചൂടാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ ടീം ഏതൊരു ടീമിനോടും പോരാടാൻ തയ്യാറാണ് എന്ന്. ഇതാണിപ്പോൾ റോഡ്രിഗോ ഡി പോളിൻ്റെ വാക്കുകൾ. അതുപോലെ തന്നെ അദ്ദേഹം അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ കൂടുതൽ എനർജറ്റിക് ആവുന്നു, വളരെ ഫിറ്റാണ് മെൻ്റലി, അതുപോലെ ഫിസിക്കലി ഒക്കെ താൻ റെഡിയാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വേൾഡ് കപ്പിന് പോകുമ്പോൾ അർജൻറ്റീൻ നിരയിൽ ഡി പോൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഖത്തറിൽ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.